BrethrenNews.com presents. ആത്മീയഗീതങ്ങളിലെ 629-ാമത്തെ പാട്ട്. തിരുകൃപ തന്നു നടത്തണമെന്നെ തിരുഹിതം പോലെ നാദാ, തിരുഹിതം പോലെ നാദാ. ബഹുവിധമെതിരുകൾ വളരുമീ നാളിൽ ബലഹീനനാം ഞാൻ തളർന്നു പോകാതെ. ബഹുവിധമെതിരുകൾ വളരുമീ നാളിൽ ബലഹീനനാം ഞാൻ തളർന്നു പോകാതെ. ബലമിഴും കരത്താൽ താങ്ങണമെന്നെ, ബലമിഴും കരത്താൽ താങ്ങണമെന്നെ. ബഹുലമാം കൃപയാൽ നടത്തണം നാദാ, ബഹുലമാം കൃപയാൽ നടത്തണം നാദാ. ബഹുലമാം കൃപയാൽ നടത്തണം നാദാ. തിരുകൃപ തന്നു നടത്തണമെന്നെ തിരുഹിതം പോലെ നാദാ, തിരുഹിതം പോലെ നാദാ. മരുതലമേകും ദുരിതങ്ങളകിലവും മകുടങ്ങളാണെന്നെണ്ണി ഞാൻ വസിപ്പാൻ. മരുതലമേകും ദുരിതങ്ങളകിലവും മകുടങ്ങളാണെന്നെണ്ണി ഞാൻ വസിപ്പാൻ. തിരുകൃപ എന്നിൽ പകരണ മനീഷം, തിരുകൃപ എന്നിൽ പകരണ മനീഷം. തിരുമൊഴി കേട്ടു ഞാൻ വളരുവണ്ണാദാ, തിരുമൊഴി കേട്ടു ഞാൻ വളരുവണ്ണാദാ. തിരുമൊഴി കേട്ടു ഞാൻ വളരുവണ്ണാദാ. തിരുകൃപ തന്നു നടത്തണമെന്നെ തിരുഹിതം പോലെ നാദാ, തിരുഹിതം പോലെ നാദാ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഞാൻ കളഞ്ഞ്, പുതിയ മനുഷ്യനെ ഉള്ളിൽ ഞാൻ അണിഞ്ഞ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഞാൻ കളഞ്ഞ്, പുതിയ മനുഷ്യനെ ഉള്ളിൽ ഞാൻ അണിഞ്ഞ്. ഉയിരുള്ള നാൾ വരെയും ഉലകിൽ നിൻ വഴിയിൽ, ഉയിരുള്ള നാൾ വരെയും ഉലകിൽ നിൻ വഴിയിൽ. ഉന്മയായി നടപ്പാൻ ബലം തരുനാദാ, ഉന്മയായി നടപ്പാൻ ബലം തരുനാദാ. ഉന്മയായി നടപ്പാൻ ബലം തരുനാദാ. തിരുകൃപ തന്നു നടത്തണമെന്നെ തിരുഹിതം പോലെ നാദാ, തിരുഹിതം പോലെ നാദാ. ഈ സഹോദരിമാരുടെ യോഗത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. വളരെ ചുരുക്കം സമയമെടുത്തുകൊണ്ട് ഭാര്യമാരെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ
ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ കുടുംബ സംഗമം നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ കൺവെൻഷനിലും ഉണ്ട്. അതിപ്പോ ഒരു മേള പോലെ ആയിരിക്കും. അതിന് കുറെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഈ മെഡിക്കൽ ലൈനിലൊക്കെ ഈ പീഡിയാട്രീഷ്യൻ, അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിന് കുറെ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. അവരെ കൊണ്ടാണ് ഈ ക്ലാസ്സൊക്കെ സാധാരണ എടുപ്പിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയുള്ള കുടുംബ സംഗമം ധാരാളം നടക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. പക്ഷേ അത് കൂടും തോറും വിവാഹമോചനവും കൂടുന്നുണ്ടോ എന്നെനിക്കിപ്പോൾ സംശയമാണ്. വിവാഹമോചനം കൂടുന്നു എന്ന് മാത്രമല്ല, പുനർവിവാഹവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യമാരെ സംബന്ധിച്ച് കുടുംബജീവിതത്തിൽ ദൈവവചനം താല്പര്യപ്പെടുന്ന മൂന്ന് വസ്തുതകൾ വളരെ ചുരുക്കമായിട്ട് ഓർപ്പിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കല്യാണം കഴിക്കാത്ത പിള്ളേരിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് തോന്നും ഈ ഭാര്യമാരോട് പറയാൻ പോയാൽ പിന്നെ ഭാര്യയാകാത്ത ഞങ്ങളോട് എന്താ പറയാനുള്ളത്, നിങ്ങളോടും ചിലതൊക്കെ പറയാനുണ്ട്. അതൊടുവിൽ പറയും. എല്ലാം കൂടെ ചേർന്ന് നമുക്ക് അല്പസമയം മാത്രം എടുത്താൽ മതിയാകും. പണ്ടത്തെ പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്, നന്നാകാൻ താല്പര്യപ്പെടുന്നവരോട് അധികം ഒന്നും പറയണ്ട എന്ന്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നന്നായി പോകണമെന്ന് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അധികം പറയേണ്ട കാര്യമൊന്നും ഇല്ല. കുടുംബജീവിതത്തിൽ ഭാര്യമാരുടെ റോള് വളരെ വലുതാണ്. ഭർത്താവ് തലയാണ്, ഗ്രഹനാഥനാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യ വിചാരിച്ചാൽ കുടുംബത്തെ തകർക്കാം, ഭാര്യ വിചാരിച്ചാൽ കുടുംബത്തെ പണിയാം. സദൃശവാക്യങ്ങൾ 14 അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്ത്രീകളിൽ ജ്ഞാനമായവൾ തൻ്റെ വീട് പണിയും, ഭോഷത്വമായവളോ അത് പൊളിച്ചു കളയുന്നുവെന്ന്. അപ്പോൾ ഈ വീട് പണിയണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, അതിനുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. യാതൊരു ഗുണവും ഇല്ലാത്ത വിശ്വാസികളായ ചില സ്ത്രീകളുണ്ട്. യാതൊരു ഗുണവും ഇല്ല, മണവും ഇല്ല എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തെ എങ്ങനെങ്കിലും നന്നാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലാത്ത ചില സ്ത്രീകൾ. അവർ വിശ്വാസികളൊക്കെയാണ്, പക്ഷെ അവർ നിമിത്തം കുടുംബത്തിലുള്ളവർ വളരെ വലയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പൗലോസും പത്രോസും ഒക്കെയാണ് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് കൂടുതൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്ന വേദഭാഗമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ ആദ്യം വിളിച്ചു പറയുന്നത് ഭാര്യമാരോടാണ്, ഭർത്താക്കന്മാരോട് രണ്ടാമതാണ് പറയുന്നത്, ആദ്യം ഭാര്യമാരോടാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതെന്ത് ഈ ഭാര്യമാരോട് ആദ്യം പറയുന്നു, ആദ്യം ഈ ഭർത്താക്കന്മാരോട് പറയാതെ ഭാര്യമാരോട്. കുടുംബജീവിതത്തിന്റെ കടപ്പാടുകൾ പറയുന്നിടത്തെല്ലാം ആദ്യം ഭാര്യമാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, ലംഘനം ആദ്യം ഉണ്ടായത് സ്ത്രീയിൽ നിന്നാണ്. പൗലോസ് അത് പറയുന്നുണ്ട്, ആദ്യം പാപം ചെയ്തത് പുരുഷനല്ലല്ലോ, സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്, ഒരു സ്ത്രീയാണ് ഭവനപ്പണിയുടെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാലായിരിക്കാം ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പത്രോസും പൗലോസും കുടുംബജീവിതത്തിൻ്റെ ധാർമ്മിക കടപ്പാടുകളെ കുറിച്ച് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാം ഈ പഴയ നിയമത്തിൽ നിന്ന് ഭാര്യമാർ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പറയുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നമുക്ക് വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 ആദ്യം അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചേരും.
ഭാര്യമാരെ സംബന്ധിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ ദൈവവചനം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം അവർ കുടുംബത്തിൽ ഭർത്താവിന് തക്ക തുണയായിരിക്കണം. ഇവിടെ ദീർഘവർഷങ്ങളായും ഹ്രസ്വ വർഷങ്ങളായും കുടുംബജീവിതം നയിക്കുന്ന സഹോദരിമാരാണല്ലോ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. നാം നമ്മുടെ കുടുംബജീവിതം നയിച്ചതിൻ്റെ ദിവസങ്ങളൊന്ന് പുറകോട്ടിറങ്ങി ചെന്നിട്ട് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ ഈ ദീർഘവർഷങ്ങളായി അല്ലെങ്കിൽ ഹ്രസ്വ വർഷങ്ങളായി എൻ്റെ ഭർത്താവിന് തക്ക തുണയായിട്ടാണോ വർത്തിച്ചത്? ഇപ്പോൾ ഈ തക്കതുണ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഭർത്താവിന് തക്കതുണ. അപ്പോൾ പുരുഷന് ഒരു തുണ വേണം, തുണയുണ്ടെങ്കിലേ അവന് നിൽക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം എടുത്തിട്ട് പ്രസംഗകരായ എല്ലാവരും തന്നെ പറയും സ്ത്രീജനം ബലഹീനപാത്രം. പക്ഷെ സ്ത്രീജനം ബലഹീനപാത്രം എന്ന് പത്രോസ് പറയുമ്പോൾ ഒരു കാര്യം നാം അവിടെ ശ്രദ്ധിക്കേണ്ടത്, അത് ശരിയായി പഠിച്ചാൽ അവിടെ പത്രോസ് ഉദ്ദേശിക്കുന്നത് താരതമ്യേന. എന്നാൽ പുരുഷനെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീയാണ് കൂടുതലും ബലഹീനപാത്രം. അതുകൊണ്ട് പുരുഷൻ ബലഹീനപാത്രമല്ല എന്ന് അർത്ഥമാക്കണ്ട, അവനും ബലഹീനപാത്രമാണ്. എന്നാൽ പുരുഷനെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീ കുറെ കൂടെ ബലഹീനപാത്രമാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭർത്താക്കന്മാരും ബലഹീനപാത്രമാണെന്നുള്ള ഒരു ധാരണ ഭാര്യമാർക്കുണ്ടായിരിക്കണം. അവർ ബലഹീനപാത്രമായതുകൊണ്ടാണ് അവർക്കും ഒരു തുണയായിരിക്കേണ്ടത്. അവർ ബലഹീനപാത്രമാണെന്ന് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടുകൂടെ താമസിക്കുന്ന സ്ത്രീകൾക്കറിയാം, പുരുഷനായതുകൊണ്ട് അവർ ബലഹീനരല്ല എന്ന് ചിന്തിക്കരുത്. അവരാത്മീക മാനസിക ശാരീരിക മണ്ഡലങ്ങളിലൊക്കെ ബലഹീനപാത്രങ്ങളാണ് അവരും. പക്ഷെ അവരെക്കാൾ കൂടുതൽ സ്ത്രീകള് ബലഹീനപാത്രം, അതാണ് പത്രോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബലഹീനപാത്രമായ പുരുഷന്റെ ഭാര്യയായി ഒരു സ്ത്രീ വരുമ്പോൾ ആ ബലഹീനതയിലെല്ലാം തന്നെ അവന് തക്ക തുണയായിട്ട് പ്രവർത്തിക്കണം. ഏതൊക്കെ മണ്ഡലത്തിലാണ് തക്ക തുണയായിട്ട് പ്രവർത്തിക്കേണ്ടത്? 3 മേഖലകളിലാണ്. 1, ആത്മീയ മേഖലയിൽ അവന് തക്ക തുണയായിരിക്കണം. 2, മാനസിക മേഖലയിൽ അവന് തക്ക തുണയായിരിക്കണം. 3-ാമത്തേത്, ശാരീരിക മേഖലയിലും അവന് തക്ക തുണയായിരിക്കണം. എന്നാൽ ഇയ്യോബിന്റെ ഭാര്യയെ നാം എടുത്തു പഠിച്ചാൽ ഈ 3 മേഖലയിലും അവൾ വലിയ പരാജയം തന്നെയായിരുന്നു. 3 മേഖലയിലും ഇയ്യോബിന് അവൾ തക്ക തുണയല്ലായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് ആ വസ്തുത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ നോക്കിയാട്ട്, അവൻ ഒരു ഓട്ടിൻ കഷണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിച്ച ആ 3 മേഖലകളും നമുക്കിവിടെ കാണാൻ കഴിയും. ആത്മീയ മാനസിക ശാരീരിക മേഖലകളിൽ ഇയ്യോബിന്റെ ഭാര്യ ഇവന് തക്ക തുണയായിരുന്നുവോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 മേഖലകളിലും ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിന് തക്ക തുണയല്ലായിരുന്നു. 1-ാമത്, ആത്മീയ മേഖല. ഇവിടെ 2 കാര്യങ്ങളാണ് അവൾ പറയുന്നത്. 1, നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? 2-ാമത് പറയുന്നത്, ദൈവത്തെ ത്യജിച്ച് കളക എന്നാണ്. അപ്പോൾ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, 2-ാമത് പറയുന്നത് ത്യജിച്ച് കളക എന്നാണ്. അപ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ഇവളൊരു തക്ക തുണയായിട്ട് വർത്തിച്ചിരുന്നെങ്കിൽ ഭർത്താവിനോട് അവളിങ്ങനെ സംസാരിക്കുകയില്ലായിരുന്നു.
അതുകൊണ്ട് എനിക്ക് സഹോദരിമാരോട് പറയാനുള്ളത്, യോബിന്റെ ഭാര്യയെ പോലെ നമ്മൾ ആകരുത്. യോബിന്റെ ഭാര്യയെ പോലെ ആകുന്ന സഹോദരിമാരും നമ്മുടെ മധ്യെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ വിരോധിക്കേണ്ട കാര്യമില്ല, ഉണ്ട്. എന്നാൽ ആത്മീയമായി നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആത്മീയമായി അവർ ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രയോജനീഭവിക്കുന്ന വിധത്തെ ആത്മീയമായി വളരെ പ്രയോജനമുള്ളവരാക്കി അവർ തീരേണ്ടതിന് എത്രമാത്രം നിങ്ങൾ അവർക്ക് തക്ക തുണയായിട്ട് ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്തുമാത്രം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, നാം അത് ചിന്തിക്കണം. ഈ പത്രോസിന്റെ ഒന്നാം ലേഖനം 3:1 വായിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്ന, ഭാര്യമാരെ, ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം, ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകുമെന്നാണ്. അതാണ് ഈ ആത്മീയ മണ്ഡലത്തിൽ തക്ക തുണയായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഇന്ന് ചില ഭർത്താക്കന്മാർക്ക് ദൈവത്തിനു വേണ്ടി, ദൈവവേലയ്ക്കു വേണ്ടി, ദൈവസഭയ്ക്കു വേണ്ടി പ്രയോജനപ്പെടണമെന്ന ആഗ്രഹമുണ്ട്, അവർക്ക് വലിയ ദാഹമുണ്ട്. എന്നാൽ ചില പെണ്ണുങ്ങള് അവരെ നിരുത്സാഹപ്പെടുത്തി കളയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവരെ നിരുത്സാഹപ്പെടുത്തി കളയും. അത് ഒരു തക്ക തുണയുടെ സ്വഭാവമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഭർത്താവ് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടണം. അവനൊരു നല്ല ആത്മീയനായിട്ട് മാറണം, ദൈവഭക്തനായിട്ട് അവൻ തീരണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു സഹോദരൻ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണ മധ്യേ പറഞ്ഞു, ഞാനൊരു ഒരു 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 പ്രശ്നക്കാരനായിരുന്നു, കല്യാണം ഒന്നും വേണ്ടെന്നും പറഞ്ഞൊക്കെ ഞാൻ നടന്നതാണ്. പക്ഷേ അപ്പൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. പക്ഷേ അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നത് എന്ന് പറയും. എത്ര നല്ല സാക്ഷ്യമാണ്! നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്ര പേര് പറയുന്നത്? നിങ്ങളത് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയുമോ? എൻ്റെ ഭാര്യ, അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാനൊരു ദൈവഭക്തനായി മാറിയത്, ഞാനൊരു ആത്മീയനായി മാറിയത്, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവനായിട്ട് തീർന്നത്, ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കാൻ ഞാൻ തുടങ്ങിയത് അവൾ എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയായി തീർന്നപ്പോഴാണ് എന്ന് എത്ര സഹോദരിമാരെ കുറിച്ച് അവരവരുടെ ഭർത്താക്കന്മാർ പറയും. നിങ്ങളൊന്ന് ശാന്തമായിട്ട് അത് ചിന്തിച്ചാൽ മതിയാകും. അതുകൊണ്ട് ഇയ്യോബിന്റെ ഭാര്യ ആത്മീയ മണ്ഡലത്തിൽ ഇയ്യോബിന് തക്ക തുണയല്ലായിരുന്നു, നാം തക്ക തുണയായിരിക്കണം. രണ്ടാമത്, മാനസിക മണ്ഡലത്തിൽ തക്ക തുണയായിരിക്കണം. എന്നാൽ ഇവൾ മാനസിക മണ്ഡലത്തിലും തക്ക തുണയല്ലായിരുന്നു. എന്താ അവിടെ പറയുന്നത്? 9 ഒടുവിലേക്ക് വരുമ്പോൾ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഏതൊരു പുരുഷന്റെ ഹൃദയമാ മനസ്സാ തകരാതിരിക്കുന്നത്? മനസ്സിനെ ഇടിച്ചു കളയുന്ന ഒരു പ്രയോഗമാണ്. പോയി ചാക, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് നീ പോയി ചത്തുകളക. അപ്പോൾ മാനസികമായി പ്രോത്സാഹനം കൊടുക്കണ്ട, മാനസികമായി ധൈര്യപ്പെടുത്തണ്ട. ആ സ്ത്രീയെ മാനസികമായി നോക്കുമ്പോൾ ഇവനെ തളർത്തി കളയുകയാണ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയുള്ള ചില സഹോദരിമാരുണ്ട് കേട്ടോ. ഈ സമൂഹത്തിലൊക്കെ വരുമ്പോൾ പ്രാർത്ഥനയും സാക്ഷ്യവും പാട്ടും എല്ലാം ഉണ്ടെന്നേ. എന്നാൽ ഈ ഭർത്താക്കന്മാർക്ക് മാനസികമായി യാതൊരു സ്വസ്ഥതയും കൊടുക്കാത്ത ചില സ്ത്രീകളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തില് ഒക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ചിലപ്പോ കണ്ടേക്കും, ആര് കണ്ടു ഇല്ലെന്ന് പറയാം. മാനസികമായി യാതൊരു സ്വസ്ഥതയും കൊടുക്കുകയില്ല. വൈകുന്നേരം വരെ അവര് ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലുമോ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് സുഖമായിട്ട് അവരൊന്ന് ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ചില സ്ത്രീകളുണ്ട്, ചില ഭാര്യമാരുണ്ട്. പലരും എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഇവരെ കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും വളരെ നിസ്സാരമായ കാര്യമാണെങ്കിൽ തന്നെയും അവർക്ക് യാതൊരു സ്വസ്ഥത കൊടുക്കാത്ത ചില ഭാര്യമാരുണ്ട്. അത് വാസ്തവത്തിൽ കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന സ്വഭാവമാണ്. പിന്നെ ഈ ഭർത്താക്കന്മാർ ഈ അഭിമാനമുള്ളവരായതുകൊണ്ട് അവരിത് ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇപ്പം പുരുഷന്മാരുണ്ടായിരുന്നെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുമായിരുന്നു. ഇവിടെ പുരുഷന്മാരില്ലല്ലോ, സ്ത്രീകളാണല്ലോ, സ്ത്രീകളുടെ യോഗമാണല്ലോ. അപ്പൊ സ്ത്രീകളുടെ യോഗത്തിൽ സ്ത്രീകളോട് പറയേണ്ടതാണ് ഇവിടെ പറയേണ്ടത്, നിങ്ങളുടെ കടപ്പാടാണ് പറയേണ്ടത്. അപ്പോൾ ഓർക്കേണ്ടത്, മാനസികമായി ഇയ്യോബിന്റെ ഭാര്യ അവന് തക്ക തുണയായിരുന്നില്ല.
അവന്റെ മനസ്സിനെ തളർത്തുന്ന ചാകാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളുടെ ഭവനമാണെന്ന് പറയുന്നെങ്കിലും പല ഭർത്താക്കന്മാരും മരിച്ചാൽ കൊള്ളാമെന്ന് ഭാര്യമാരുടെ പ്രവർത്തനം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവരത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തിന് ഇവളുടെ കൂടെ ജീവിക്കുന്നു? മാനസികമായി വളരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക, മാനസികമായി തകർത്തുകൊണ്ടിരിക്കുക, മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഇപ്പോൾ കേസെടുക്കുന്നത് മുഴുവൻ സ്ത്രീ പീഡനത്തിന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രഹസ്യമായ പരസ്യമാണ് പല ഭവനത്തിലും സ്ത്രീ പീഡനമല്ല നടക്കുന്നത്, പുരുഷ പീഡനമാണ് നടക്കുന്നത്. മാനസികമായി വളരെ വേദനിക്കുക, അവരെ കുത്തി കുത്തി വേദനിപ്പിക്കുക, തങ്ങൾ പറയുന്നത് സ്ഥാപിച്ചെടുക്കാൻ ഭർത്താവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ചില സ്ത്രീകളുണ്ട്. വാസ്തവത്തിൽ അവർ പുരുഷന്മാരായിട്ട് മറ്റോ ജനിക്കേണ്ടതായിരുന്നു, എങ്ങനെയോ അബദ്ധവശാൽ സ്ത്രീയായിട്ട് പോയതാ. അപ്പോൾ ആ പുരുഷന്റെ സകല സ്വഭാവവും ചില സ്ത്രീകൾ എടുക്കാറുണ്ട്. പുരുഷനെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഉള്ളതാ ഈ പിള്ള പറയുന്നത്, വിശ്വാസികളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കാര്യമായി പറയുന്നത്. പുരുഷനെ അടക്കി ഭരിക്കാൻ അവൾ പറയുന്നത് പോലെ പുരുഷൻ പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ അവന് മനസ്സിന് യാതൊരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. അത് മാനസികമായി അവന് തക്കതുണയായിരിക്കുന്ന ഒരു ഭാര്യയല്ല പ്രിയപ്പെട്ടവരെ. അവൻ എന്തുമാത്രം മനസ്സ് ഇടിഞ്ഞാ കഴിയുന്നറിയാമോ? അപ്പോൾ നാം നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തക്കതുണയെന്ന് പറയുമ്പോൾ ആത്മീയ മണ്ഡലത്തിലും രണ്ട് മാനസിക മണ്ഡലത്തിലും തക്കതുണയായിരിക്കണം. മൂന്നാമത് ശാരീരിക മണ്ഡലത്തിൽ, ശാരീരിക മണ്ഡലത്തിലും ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിന് തക്കതുണയായിരുന്നില്ല. എങ്ങനെയറിയാം? എട്ടാം വാക്യം നോക്കിയേ, അവൻ ഒരു ഓട്ടിന്റെ ക്ഷണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് മാത്രമായിരുന്നെങ്കിൽ സാരമില്ല. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, എന്താ? തന്നെ താൻ ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ പുണ്ണു പിടിച്ചിരിക്കുക, ഇരിക്കുന്നത് വെണ്ണീറിനകത്ത, ചാരത്തിനകത്ത. അങ്ങനെ ചാരത്തിലിരുന്ന് ഈ പുണ്ണു പിടിച്ചിരിക്കുന്ന മനുഷ്യനെ എന്നാലൊന്ന് തൂത്തുകൊടുക്കുക, ഭാര്യമാരുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണല്ലോ, അടുത്ത് എന്നിരുന്ന് ഒന്ന് തൂത്തുകൊടുക്കുക. ഇപ്പൊ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ വേപ്പില എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തഴുകാറുണ്ട്, ഒരു സുഖത്തിനു വേണ്ടി. എന്ന് പറഞ്ഞതുപോലെ ഈ പുണ്ണു പിടിച്ചിരിക്കുന്നവനെ ഏതെങ്കിലും വിധത്തിൽ ആ ശരീരത്തിൽ ഒരു തലോടൽ കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ സ്ത്രീ ഒരുമ്പെട്ടില്ല. അവൻ തന്നെത്താൻ ഓട്ട് കഷണം എടുത്തു ചുരണ്ടി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൾ മാറി നിന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ ആത്മീയ മണ്ഡലത്തിലും മാനസിക മണ്ഡലത്തിലും അവന് തക്കതുണയായിരുന്നില്ലെന്ന് മാത്രമല്ല, ശാരീരിക മണ്ഡലത്തിലും ഇയ്യോബിന് അവൾ തക്കതുണ ആയിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒരു ദിവസം പനിയായിട്ട് കടന്നാൽ നിങ്ങൾക്ക് ദേഷ്യമാണോ വരുന്നത്? അവരോട് അനുകമ്പയാണോ വരുന്നത്? രണ്ടു ദിവസം കടന്നു കഴിയുമ്പോൾ മനസ്സിനിങ്ങനെ പറയും, ഇങ്ങനെ കടന്നാ മതിയല്ലോ, പനിയാന്നും പറഞ്ഞു കുറച്ചും കൂടി കടന്നാ മതിയല്ലോ. അയ്യോ, ഉള്ളതാ ഈ പറയുന്നത്. ഈ പെൺ മനസ്സാരും അങ്ങനെ കണ്ടിട്ടില്ല. ഈ പുരുഷന്മാരുണ്ടല്ലോ, ഞങ്ങളൊക്കെ തുറന്ന പുസ്തകങ്ങളാ, വായിച്ചറിയാ. പക്ഷെ പല പെണ്ണുങ്ങളെയും വായിച്ചറിയാൻ പറ്റുകയില്ല, മനസ്സറിയാൻ പറ്റുകയില്ല. ഭർത്താക്കന്മാര് എത്ര കാലം അവരുടെ കൂടെ ജീവിച്ചാലും അവളുടെ മനസ്സ് വായിച്ചറിയാൻ പറ്റുകയില്ല, അതിങ്ങനെ അടഞ്ഞ പുസ്തകം പോലെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഭർത്താവിനൊരു അസുഖം വന്നാൽ അവനോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കും? സമയാസമയങ്ങളിൽ ടാബ്ലറ്റ് കഴിച്ചോ? ഇനി ഓർത്തില്ലെങ്കിൽ അതെടുത്ത് കൊടുക്കുക. കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, ക്ഷേമം അറിഞ്ഞുകൊണ്ടിരിക്കുക. അവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബന്ധിക്കുന്ന ആഹാര സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡോക്ടർമാര് പറയും ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കരുത്. ചില പെണ്ണുങ്ങളാണെങ്കിൽ അതേ കൊടുക്കത്തുള്ളൂ. കഴിക്കരുതെന്ന് പറഞ്ഞ കാര്യമേ പുരുഷന്മാർക്ക് കൊടുക്കത്തുള്ളൂ. കാര്യം ഇവർക്ക് അത് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ആർക്ക്? ഈ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അത് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വേണ്ട, സാരമില്ല. ഓ, ഒരെണ്ണം കഴിച്ചോന്നേ, സാരമില്ല. ഇവൻ തട്ടിപ്പോയ പിന്നെ എന്നായിരിക്കും? ഇവൻ തട്ടിപ്പോയ പിന്നെ ഒറ്റയ്ക്ക് കഴിയണ്ടേ? അന്നേരമേ അതിന്റെ അറിയത്തുള്ളൂ. ഞാൻ ഈ സാധാരണ ഈ പ്രസംഗര് പറയുന്ന പോലല്ല ഞാനിവിടെ പറയുന്നത്. നമുക്ക് മത്തായി സുവിശേഷം എടുക്കാം, അവിടെ എന്ത് പറയുന്നു, ഇവിടെ എന്ത് പറയുന്നു, അത് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നും ഇത് കേൾക്കുന്ന പ്രാക്ടിക്കലി വരണം, നമ്മള് പ്രായോഗിക തലത്തിലേക്ക് വന്ന് ചിന്തിക്കണം. പുരുഷൻ ഒരു ശാരീരിക പ്രശ്നത്തിലൂടെ കടന്നുപോയാൽ അവന് തക്ക തുണയായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ ചിന്തിക്കണം.
ഈ സ്ത്രീകൾക്കൊരു ചിന്തയുണ്ട്, അവരെ ശാരീരികമായിട്ട് എങ്ങാനും ഒന്ന് ക്ഷീണിച്ച് കടന്നാൽ പുരുഷൻ ഒന്ന് നോക്കിയില്ലെങ്കിൽ സംഗതി മുഴുവൻ തീർന്നു. ഞാൻ ചാകാനിരിക്കുക, ചത്തിട്ട് അയക്ക് വേറെ ആരാണ്ട് കല്യാണം കഴിക്കാനിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നൂറുകൂട്ടം കുറ്റങ്ങൾ പറയും. പക്ഷേ ഓരോ കാര്യം ഓർക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനത പോലെ തന്നെയാണ് പുരുഷന്റെ ശരീരത്തിന്റെ ക്ഷീണം. അവന് ക്ഷീണമുണ്ട്, അവന് വേദനയുണ്ട്, അവന് പ്രശ്നമുണ്ട്. അപ്പോൾ അവന്റെ പ്രശ്നം മനസ്സിലാക്കി, അവന്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവന് തക്കതുണയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവളായിരിക്കണം ഒരു തക്കതുണയായിരിക്കുന്ന ഭാര്യ. അപ്പൊ ഞാനിവിടെ മൂന്ന് കാര്യങ്ങൾ ഓർപ്പിച്ചു. അപ്പോൾ കുടുംബത്തിലായിരിക്കുന്ന പുരുഷന്റെ ഭാര്യ അവൾ തക്കതുണയായിരിക്കണം. ഏതെല്ലാം മേഖലകളിൽ? ഒന്ന് ആത്മീക മണ്ഡലത്തിൽ, രണ്ട് മാനസിക മണ്ഡലത്തിൽ, മൂന്നാമത് ശാരീരിക മണ്ഡലത്തിൽ. ഈ മൂന്ന് മണ്ഡലങ്ങളിലും തക്കതുണയായിട്ടിരിക്കാനാണ് ഓരോരുത്തരെയും ഓരോരോ പുരുഷന്റെ ഭാര്യമാരാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വിശേഷം ഓർക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വെറുതെയില്ല. ചില സ്ത്രീകൾക്ക് ഈ ആത്മീയം അങ്ങ് കൂടും, ഭയങ്കര ആത്മീയമാണ്. ഈ ആത്മീയം മൂത്തു കഴിഞ്ഞാൽ പിള്ളേരെയും വിഷയമല്ല, ഭർത്താവിനെയും വിഷയമല്ല. അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഈ ബൈബിളിലെങ്കും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനുള്ളതായി പറയുന്നത്, അല്ല ഉള്ളതേ പറയത്തുള്ളെന്ന് നമ്മുടെ നാട്ടുകാർക്കും നിങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ചിലർക്ക് അങ്ങ് പ്രാർത്ഥനയാണ്, അങ്ങ് ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ടത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയും, പുരുഷന്മാരെക്കാൾ അധികം പ്രാർത്ഥിക്കുന്ന സ്ത്രീകളാണ്. പക്ഷേ ഞാൻ അനേക സ്ത്രീകളെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ വലിയ രൂപാന്തരമൊന്നും വന്നിട്ടില്ല. ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും പുരുഷനോട് മുൻപ് എങ്ങനെ സംസാരിച്ചു അങ്ങനെ തന്നെ സംസാരിക്കും, പിള്ളേരോട് എങ്ങനെ ഇടപെട്ടോ അങ്ങനെ തന്നെ ഇടപെടും, യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഈ ഭക്തി മൂത്ത് കഴിഞ്ഞിട്ട് ചിലർക്ക് ഈ ഭക്തി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ ഭർത്താവിനെയും വിഷയമല്ല, മക്കളെയും വിഷയമല്ല. അങ്ങനെയുള്ള ഭക്തി തമ്പുരാൻ ഈ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നില്ല. പുരുഷനെയും മക്കളെയും ശരിയായ വിധത്തിൽ വചനപ്രകാരം നോക്കിക്കൊണ്ടുള്ള ഒരു ഭക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമായ ഒരു ഭക്തി ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് ഉപവാസം, അതുകൊണ്ട് നിങ്ങൾ വല്ല ഹോട്ടലിൽ നിന്നെങ്ങാനും വരുത്തി കഴിച്ചോണം, അല്ലെ വരുന്ന വഴി ഹോട്ടലിൽ കയറിയോണം. നീ ഉപവാസമാണ് രാവിലെ അതെല്ലാം ചെയ്തു വെച്ചേച്ച് നീ ഉപവസിച്ചു, ഭർത്താവിന്റെ കാര്യം നോക്കിക്കോണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, പിന്നെ ഇരിപ്പ് കണ്ടാൽ അറിയാമല്ലോ. അതുകൊണ്ട് തക്കതുണയായി, പുരുഷന് തക്കതുണയായി പ്രവർത്തിക്കണം. ആത്മീക മണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ, ശാരീരിക മണ്ഡലത്തിൽ. ചിലർക്ക് ഇത് പിടിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഈ പിടിക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാത്ത ഒരു ഏക മനുഷ്യൻ ഈ മണ്ഡലത്തിലുണ്ടെങ്കിൽ മിക്കവാറും ഞാനേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തക്കതുണയായിട്ട് വർത്തിക്കണം ഈ മൂന്ന് മേഖലകളിലും. രണ്ടാമത്, കുടുംബജീവിതത്തിൽ സ്ത്രീയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യം 128-ാം സങ്കീർത്തനം. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 128-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാട്ട് അവിടെ എഴുതിയിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. 128-ാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നോക്കുക, അപ്പൊ കുടുംബ ജീവിതത്തിൽ ഒന്ന്, ഭാര്യ തക്കതുണയായിരിക്കണം. രണ്ടാമത്, ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കണം. പണ്ടാരോ പറഞ്ഞു, ഇപ്പോഴെങ്കും പറഞ്ഞതല്ല, പണ്ടത്തെ ഉപദേശിമാരുടെ ഒരു തമാശ. അങ്ങനെ ആരോ ഒരു ഉപദേശി പറഞ്ഞു, പല ഭാര്യമാരും മുന്തിരിവള്ളി പോലെയല്ല മത്തങ്ങാവള്ളി പോലാന്ന് പറഞ്ഞു. ഈ മത്തങ്ങാവള്ളിയുടെ ദോഷം എന്താന്ന് ചോദിച്ചാൽ, ഈ പറമ്പിലിട്ടാൽ അത് പടർന്നു പോകുന്നത് അങ്ങേ പറമ്പിലോട്ടാണ്. ഏ, ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിലായിരിക്കണം ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. അപ്പൊ നിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കണം ഭാര്യ. ഇതൊക്കെ പറഞ്ഞു തന്നാൽ പലരും ജോലി റിസൈൻ ചെയ്യേണ്ടി വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്, ഭാര്യ വീട്ടിനകത്ത് കാണും, ഭാര്യ വീട്ടിനകത്ത് കാണണം. അബ്രഹാമിന്റെ വീട്ടിൽ മൂന്ന് ദൂതന്മാർ വന്നു. മൂന്ന് ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചു, എല്ലാം ശാപ്പാടും ഒക്കെ അടിച്ചു. അടിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, നിന്റെ ഭാര്യ എന്തേ? അവിടെ ഉണ്ടായിരുന്നു, എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. അങ്ങനല്ല പറഞ്ഞത്, ദേ അവൾ ആ കൂടാരത്തിനകത്തുണ്ട്, അവൾ ആ കൂടാരത്തിനകത്തുണ്ട്, ഭാര്യ കൂടാരത്തിനകത്ത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് വചനത്തിന്റെ പ്രമാണം. പുരുഷൻ ഭാര്യയെ പോറ്റി പുലർത്തണം, ഭാര്യ പുരുഷനെ പോറ്റി പുലർത്തണമെന്ന് ബൈബിളിൽ ഒരിടത്തു പോലും പറഞ്ഞിട്ടില്ല.
അയ്യോ കുഴഞ്ഞോ, ഈ പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കണ്ടായിരുന്നോ? ഇന്ന് ഭാര്യയുടെ പോറ്റിപ്പുലർത്തലുകൊണ്ടാണ് പല പുരുഷന്മാരും ജീവിക്കുന്നത്. ഭാര്യയുടെ പോറ്റിപ്പുലർത്തലുകൊണ്ടാണ് പല പുരുഷന്മാരും ജീവിക്കുന്നത്. അവനിവിടെ സുഖമടിച്ച് ഇങ്ങനെ ജീവിക്കുക, കാറുമൊക്കെ വാങ്ങിച്ച് ഭാര്യയുടെ കാശ് ഇങ്ങനെ വന്ന് അവൻ കാറുമൊക്കെ വാങ്ങിച്ച് നല്ല പിള്ളേരെയൊക്കെ നോക്കി അവിടെ അത് തിന്ന് ഇത് തിന്ന് മട്ടൻ തിന്ന് ചിക്കൻ തിന്ന് അവനിങ്ങനെ കഴിഞ്ഞു കൂടുക. ഇവിടെ പണിയോടെ പണിയാ, വെളിയിൽ പോയി പണിത് കാശ് ഇങ്ങോട്ട് അയക്കുക. ബൈബിളിൽ അത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല. ഭാര്യ വീടിനകത്ത്, വീടിനകത്ത് ഭാര്യ പോറ്റി പുലർത്തേണ്ടത് ഭർത്താക്കന്മാരാണ്. സഹോദരിമാര് രണ്ടുപേര് ഫ്രണ്ടിലിരുന്ന് നാത്തൂനും നാത്തൂനും കൂടെ സംസാരിക്കുന്നുണ്ട്. അവരെ ചിലപ്പോ കുറ്റബോധം കൊണ്ടാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ബൈബിളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, പോറ്റി പുലർത്തുന്നത് ഭർത്താവ്. ഭാര്യ വീടിനകത്ത് വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ 128 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഭാര്യ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ ആയിരിക്കണം. എന്താ ഈ മുന്തിരി? വേറെയൊന്നും ഭാര്യയെ കുറിച്ച് പറയാതെ മുന്തിരി വള്ളി എന്ന് പറഞ്ഞത് എന്താ? നാം അത് മനസ്സിലാക്കണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരണം. ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. 9-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മുന്തിരി പറയുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്നുവെന്നാണ്. അപ്പോൾ ഈ മുന്തിരിയുടെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് സന്തോഷിപ്പിക്കുക, ദൈവത്തെയും സന്തോഷിപ്പിക്കും മനുഷ്യരെയും സന്തോഷിപ്പിക്കും. അപ്പോൾ ഒരു ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയുമായി വീടിനകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പാർക്കുന്നത് കൊണ്ട് ദൈവം സന്തോഷിക്കണം, വീട്ടിലുള്ളവരും സന്തോഷിക്കണം. ഇന്ന് ചിലരെ വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞാൽ ആ വീട്ടുകാർ അനുഭവിക്കുന്ന ഉള്ള സന്തോഷം കൂടെ പോയി കിട്ടും. അങ്ങനൊരു ഗുണമുണ്ട്, അങ്ങനെയൊരു ഗുണമുണ്ട്. അപ്പം ഇവളെ അയച്ച വീട്ടുകാർ ആശ്വസിക്കാൻ, ഏതായിരുന്നാലും ഇവിടുന്ന് പോയി കിട്ടിയല്ലോ, അപ്പൊ ഇനി അവിടെ ചെന്നുള്ളത് അവരനുഭവിച്ചോട്ടെ, ഞങ്ങളുടെ അനുഭവം ഒക്കെ തീർന്നു. ഞാൻ ഈ കുട്ടനാട്ടുകാരനായിരുന്നേ. അപ്പൊ അവിടെ ഈ പമ്പയാറ്റിൽ കൂടെ ചില ശവങ്ങൾ ഒഴുകി വരും. അതിങ്ങനെ ഓരോ കടവിൽ വന്നടിയും. ആ കടവിൽ നിന്ന് കഴുകോല് കൊണ്ട് അല്ലെങ്കിൽ ഒരു വടി കൊണ്ട് കുത്തി ആ വീട്ടുകാർ അവിടുന്ന് തള്ളി അടുത്ത കടവിലോട്ട് വിടും. അവിടെ ചെന്ന് അടുക്കുമ്പോൾ അവിടുന്ന് തള്ളി അടുത്ത് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞതുപോലെ, ഇവിടെ ജീവിച്ചപ്പോൾ അവള് അപ്പനോ അമ്മയ്ക്കോ വീട്ടുകാർക്കോ യാതൊരു സ്വസ്ഥതയും കൊടുക്കാത്തവളായിരുന്നു. അതുകൊണ്ട് ഇവൾ മറ്റൊരിടത്തേക്ക് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ആശ്വാസമാകും. പിന്നെ അവിടെ ചെല്ലുമ്പോഴല്ലേ, അവിടെ ചെന്നാൽ ഉള്ളതാ ഞാൻ പറയുന്നത്, അവിടെ ചെന്ന് ആ ചേട്ടാനിയന്മാരെല്ലാം കൂടെ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിച്ചതാ. മനസ്സിലാകുന്നുണ്ടേ? ചേട്ടാനുജന്മാരെല്ലാം സന്തോഷമായി ജീവിച്ചതാ. സ്തോത്ര കാഴ്ച നിങ്ങൾ കൂട്ടി കൂടിയോ കുറച്ചിടുകയോ ചെയ്തോട്ടെ, എനിക്കത് വിഷയമല്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ചേട്ടാനുജന്മാർ സന്തോഷമായി ജീവിച്ചിടത്തേക്കാണ് ഈ പുള്ളിക്കാരത്തിൽ നിന്ന് കയറുന്നത്. വലതുകാല് വെച്ച് കയറി ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ ജ്യേഷ്ഠനുമായിട്ട് പണക്കം, പിന്നെ അല്പം കൂടെ കഴിയുമ്പോൾ രണ്ടാമത്, പിന്നെ മൂന്നാമത്തെ. ചുരുക്കത്തിൽ ആ ബന്ധങ്ങളെല്ലാം ശിഥിലമാക്കി തീർക്കുക എന്നുള്ള ഒരു ജോലിയിലേക്ക് ഈ സ്ത്രീ അങ്ങ് പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എല്ലാം പ്രാർത്ഥനയ്ക്കും. സഹോദരിമാരുടെ യോഗം, ഒന്നാമതാ സഹോദരിമാരുടെ യോഗം. സാക്ഷ്യത്തിന് അവസരം കിട്ടിയാൽ മൈക്ക് തട്ടിപ്പറിക്കുക. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏതായിരുന്നാലും വന്നുപോയല്ലോ, പറയാൻ ഏൽപ്പിച്ചല്ലോ, എനിക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞേച്ചേ ഞാൻ പോവുള്ളൂ. ഈ സഹോദരങ്ങളെ ശിഥിലീകരിക്കുന്ന, ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്ന, നാലിനെ നാല് തട്ടിലാക്കി തീർക്കുന്ന ചില സ്ത്രീകളുണ്ട് പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു നല്ല ലക്ഷണമല്ല. നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ അതിന് രസമെന്നാന്ന് ചോദിച്ചാൽ ഇവരുടെ സഹോദരങ്ങളുമായിട്ട് ഇതൊരു വലിയ ബന്ധമാണ്. ആ ബന്ധം അകലാൻ അവരൊട്ട് അനുവദിക്കുകയില്ല. എന്നാൽ ഇവിടെ ആകപ്പാട് കുപ്പക്കുന്നാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അതൊരു സ്വാർത്ഥതയല്ലേ? ഇതിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന നാലഞ്ചെണ്ണവാ, അതുങ്ങൾ ഒന്നിച്ച് കയ്യോട് കൈ കോർത്തു പിടിച്ചാണ് ചെറുപ്പം മുതൽ വളർന്നു വരുന്നത്. അടുത്തടുത്ത് വീടുകൾ വെച്ച് താമസിക്കണമെന്നാണ് അവരാഗ്രഹിച്ചത്. ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ എങ്ങും താമസിക്കണ്ടെന്ന്, ഇവന്മാരുടെ അടുക്കൽ നമുക്ക് താമസിക്കണ്ട, നമുക്ക് വല്ല എറണാകുളത്തും പോകാം, വല്ല കൊതുകടി കണ്ട് എലിപ്പനി ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ പോകാമെന്നാണ് പറയുന്നത്. കാര്യം ഈ സഹോദരന്മാരോടുകൂടെ വസിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടെന്ന് ഈ കൂട്ടത്തിലും കാണും.
അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലകരമായ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നാം ഏതൊരു വീട്ടിൽ ചെല്ലുന്നോ ആ വീട്ടിലുള്ളവർ നാം നിമിത്തമായി സന്തോഷിക്കണം. ആദ്യം സന്തോഷിക്കേണ്ടത് ഭർത്താവ് സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കണം? എൻ്റെ കർത്താവേ, എനിക്ക് ഇങ്ങനെയൊരു ഭാര്യയെ തന്നതിന് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയത്തക്കവണ്ണം അവനെ സന്തോഷിപ്പിക്കുന്ന ഭാര്യയായിരിക്കണം ആ വീട്ടിൽ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ചില സ്ത്രീകൾക്ക് യാതൊരു തൃപ്തിയുമില്ല. എന്തെല്ലാം ഏതെല്ലാം വിധത്തിൽ ഈ ഭർത്താക്കന്മാർ ഇടപെട്ടാലും യാതൊരു തൃപ്തിയുമില്ല. എത്ര സാരി വാങ്ങിച്ചു കൊടുക്കട്ടെ, ഇവൾ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കട്ടെ, എന്നാലും തൃപ്തിയില്ല. ഉള്ളതാണെന്ന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ നല്ല മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട്, ഇയാൾ ഈ പറയുന്നതൊക്കെ ഞാനും 31 വർഷമായില്ലേ ഈ പണി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്താലും ഏതെല്ലാം വിധത്തിൽ ഇടപെട്ടാലും തൃപ്തി എന്ന് പറയുന്നതില്ല. എന്തിനെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാ, മുറിപ്പെടുത്തുന്നതാ. അവനൊരു സാരി വാങ്ങിച്ചുകൊണ്ട് വന്നു, വലിയ സന്തോഷത്തിലായിരിക്കും അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ആകെപ്പാട് നോക്കിയപ്പോൾ അടുത്ത പറച്ചില്, ഞാൻ ഈ കറുപ്പേൽ പുള്ളിയാ ഉദ്ദേശിച്ചത്, ഈ പുള്ളിയെ കറുപ്പ് ഞാൻ ഉദ്ദേശിച്ചില്ല, നിങ്ങൾ എന്താ അത് വാങ്ങിച്ചോണ്ട് വരാൻ. ഇവൻ എന്തോന്നാ പുള്ളിയും കറുപ്പും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണിന് ഇമ്പമായി തോന്നി, എന്റെ ഭാര്യയ്ക്ക് ഇത് കൊള്ളാമെന്ന് കരുതി അത് വാങ്ങിച്ചോണ്ട് കൊടുത്തു. ഇല്ലെങ്കിൽ ഒരു വീട്, ഉള്ളത് കൊണ്ട് ഒരു വീട് വെച്ചു, അടുത്തുള്ള വീട് വലിയ വീടാ, ഇവനൊരു സ്വസ്ഥതയും കൊടുക്കത്തില്ല, നിങ്ങൾ ഇത്രയും കാലം പണിതിട്ട് ഇവിടെ എന്തോ ഉണ്ടാക്കി, ഇതേ കണ്ടില്ലേ അവരുടെ വീട്, നമ്മുടെ വീട് ഏണ്ട് കോഴിക്കൂട് പോലെ, ഇങ്ങനെയാണോ വീട് വയ്ക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം അതൃപ്തിയുടെ വാക്കുകളാണ് നമ്മൾ സാധാരണ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു തൃപ്തി വേണം, ദൈവം പ്രതീക്ഷിക്കുന്ന അതാണ്, നമ്മളിൽ നിന്ന് ഒരു തൃപ്തി വേണം. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് ആദ്യം പറഞ്ഞു കൊടുത്ത ക്ലാസ് അതാ, തുറന്നു പറയാം. ഞാനെ കാണാൻ ചെന്നു, കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ഉപദേശി, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഒന്നുമില്ല, എൻ്റെ അമ്മ സുവിശേഷ വേലയ്ക്കായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു അലുമിനിയം കലം തന്നു, ഒരു അലുമിനിയം ചരുവം തന്നു, ഒരു പ്ലേറ്റ്, ഒരു സോസറ, ഒരു സ്പൂണ്, ഒരു തവി, ഇതും കൂടെ ഇതെല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റിനകത്താക്കി മനോരമ പേപ്പർ കൊണ്ട് മൂടി എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ നിനക്ക് വല്ലതും വെച്ച് കഴിക്കണ്ടേ, അതിനുള്ളതാ ഇതെന്നും പറഞ്ഞ് തന്നു വിട്ടു. അപ്പൊ ഞാൻ കല്യാണം ഈ പെണ്ണിനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കാകെ എൻ്റെ അമ്മ തന്ന സ്വത്തായിട്ട് ഇതുണ്ട്, അതേ എൻ്റെ ഇതുള്ളെന്ന് പറഞ്ഞു. സമ്മതമാണെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നെ വന്നു കഴിഞ്ഞ് ഞാൻ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചതെന്നൊന്നും പറയരുത്, അതെന്നോട് പറഞ്ഞ് എനിക്ക് സമ്മതമാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇവരുടെ വീട്ടിലോട്ടാണ് ആദ്യം ചെന്നത് കേട്ടോ. ഇവരുടെ വീട്ടിലോട്ട് ചെന്ന് ഈ പറഞ്ഞ ഒരു അമ്മായിമ്മ ചോറൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തി, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒരു മുറി കിട്ടി, ആ മുറിക്കകത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, എന്നാ കിടക്കുക അല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ഓഫ് ചെയ്യാൻ നിൽക്കട്ടെ, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചെന്താ, ഞാൻ പറഞ്ഞു തൃപ്തിയുള്ള ഒരു ഹൃദയം വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, 100% എനിക്ക് പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയും. അതുപോലെ എൻ്റെ കൂടെ തൃപ്തിയുള്ള ഹൃദയത്തോടു കൂടെ ജീവിക്കണം. ഇല്ല 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 എന്ന പരാതിയുമായിട്ട് എൻ്റെ അടുക്ക വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, ഇല്ലാത്തതിന് പിന്നെ ഞാൻ എന്താ വന്ന് പറയേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് വന്നാലും എനിക്ക് ഉണ്ടെന്ന് കേൾക്കണം. പാവം അന്നും ഇന്നും ഞാൻ പറയുന്ന പലതും അവൾക്ക് മനസ്സിലാകുകയല്ല. അപ്പൊ വീണ്ടും എന്നോട് ചോദിച്ച്, ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടെന്ന് എങ്ങനെയാ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഉദാഹരണം, ഞാൻ വല്ല ഭവന സന്ദർശനമോ പരസ്യയോഗങ്ങളോ അന്ന് അതൊക്കെ ഉള്ളൂ, അതൊക്കെ നടത്തി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അരിയില്ല, മുളകില്ല, പഞ്ചസാരയില്ല എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഉണ്ട്, ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരണം. അപ്പൊ ചോദിച്ച, അതെങ്ങനെയാ? അത് പറയാം. ഉദാഹരണം, അരിയില്ല, ഞാൻ ഇങ്ങോട്ട് വന്നു കയറുമ്പോൾ ഇവിടെ അരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. എന്നോട് പറയുമ്പോൾ ഇവിടെ അരിയില്ലായ്മ ഉണ്ട് എന്ന് പറയണം. പഞ്ചസാരയില്ലായ്മ ഉണ്ട്, മുളകില്ലായ്മ ഉണ്ട്, ഉപ്പില്ലായ്മ ഉണ്ട്, ഒടുവിൽ എന്ത് കേൾക്കണം? ഉണ്ട്. തൃപ്തിയായി. അപ്പൊ ഇന്നും എവിടെയെങ്കിലും പോയിച്ചു വരുമ്പോൾ പറയാം, അപ്പാ ഇവിടെ അരിയില്ലായ്മ ഉണ്ട്. ഞാൻ പറഞ്ഞത്, തൃപ്തികേടാണ് പലപ്പോഴും കുടുംബത്തിൽ സന്തോഷം കൊടുക്കാൻ കഴിയാതിരിക്കുന്നത്.
പിന്നെ മറ്റൊന്നുകൂടെ പറയാം, ഈ സഹോദരങ്ങളെ ശിഥിലീകരിക്കുന്ന കാര്യം മാത്രമല്ല, ഇവിടെ അമ്മായിമാരൊക്കെ ഉണ്ട്. അവരമ്മായിമേ ആകുന്നതിന് മുമ്പ് നേരത്തെ മരുമോളായിരുന്നു. ഈ അമ്മായി അമ്മയെ അമ്മയെ പോലെ കാണാൻ പലർക്കും ഒക്കുകയില്ല, പലർക്കും ഒക്കുകയില്ല. അമ്മായി അപ്പനെ അപ്പനെ പോലെ കാണാൻ പലർക്കും പറ്റുന്നില്ല. അവർക്ക് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര കണക്ക് വെച്ച അവർക്ക് കൊടുക്കുന്നു. എന്നാൽ സ്വന്തം അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ ഒരു കണക്കും ഇല്ല. ഇയാളുടെ പേഴ്സിന്ന് വേണമെങ്കിൽ ഇയാൾ അറിയാതുകൂടെ എടുത്തുകൊണ്ട് പോയി അവിടെ കൊടുക്കും. എന്നാൽ സ്വന്തം അപ്പനും അമ്മയ്ക്കും, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പുരുഷനെ 10 മാസം നിങ്ങളെ പോലെ നിങ്ങളുടെ അമ്മ ചുമന്ന് നടന്നതുപോലെയാണ് നിങ്ങളുടെ ഭർത്താവായ പുരുഷനെ അവന്റെ അമ്മ 10 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ചത്. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരുപക്ഷെ ഇവർ പട്ടിണി കടന്നുകൊണ്ട് ഇവൻ ആഹാരം കൊടുത്ത് ഇവനെ വളർത്തിയെടുത്തതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പിന്നെ ബൈബിളിൽ പറയുന്നുണ്ട്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പറഞ്ഞേ, ഇത് ഇത്രയും കേട്ടിട്ട് പിണങ്ങാതിരിക്കുന്നവർ പറഞ്ഞാട്ട്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഭാര്യയോട് പറ്റിച്ചേരും. ഇപ്പം ഞങ്ങളോട് പല അമ്മമാരും പറയുന്നതാ, എന്റെ ചാണ്ടപ്പുള്ള സഹോദര അന്ന് ബ്രദർ പറഞ്ഞു കൊടുത്തതുപോലെ ഞങ്ങളുടെ ചെറുക്കൻ ഇപ്പം ചെയ്യുന്നത്. എങ്ങനെ? പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇനിയിപ്പോ അപ്പനും അമ്മയും വേണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പാടില്ല. നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യമാർ വസിക്കുന്ന വീട്ടിൽ കേൾക്കുക, ഭർത്താവിന് ഒരു സന്തോഷമായിരിക്കണം, മക്കൾക്ക് സന്തോഷമായിരിക്കണം, അപ്പന് സന്തോഷമായിരിക്കണം, അമ്മയ്ക്ക് സന്തോഷമായിരിക്കണം. ആ വീട് മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം നിമിത്തമായി സന്തോഷം അനുഭവിക്കുന്ന വീടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ എന്തൊരു വലിയ സന്തോഷമാണ് നിങ്ങൾ നിമിത്തമായിട്ട് ആ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, കുടുംബത്തിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കണം ഭാര്യമാര്. ഇതിലെവിടെയാണ് തകരാറ് വന്നിരിക്കുന്നത്? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ, എവിടെയാണ് ഇതിൽ പരാജയം? എന്റെ പുരുഷന് ഈ 3 മണ്ഡലത്തിലും തക്ക തുണയായിട്ടിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? 2, ഞാൻ പാർക്കുന്ന ഭവനത്തിൽ എന്റെ ഭർത്താവിന് മാത്രമല്ല, മക്കൾക്ക് മാത്രമല്ല, അവിടെയുള്ള സകല ആൾക്കാർക്ക്, സഹോദരങ്ങൾക്ക് ഞാൻ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയായി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് എന്റെ ഭവനം സന്തോഷിക്കുന്നുണ്ടോ, അതോ അവർ തീരാ ദുഃഖത്തിലാണോ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ചു നോക്ക്. ഏറ്റവും ഒടുവിലായി 30 സദൃശ്യവാക്യങ്ങൾ 31 അധ്യായം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 31 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരാം. അതിന്റെ 30 വാക്യം, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയുടെ 3 ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവളെ സംബന്ധിച്ചുള്ള 3 ക്വാളിറ്റി എന്താണ്? യഹോവ ഭക്തിയുള്ളവളായിരിക്കണം, 1 തക്ക തുണയായിരിക്കണം, 2 ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കണം, 3 യഹോവ ഭക്തയായിരിക്കണം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ ഭക്തിയുള്ള സ്ത്രീയോ അനുഗ്രഹിക്കപ്പെടും, പ്രശംസിക്കപ്പെടും എന്നാണ്. ഏതൊക്കെ വിധത്തിലാണ് ഇവളുടെ ഭക്തി പ്രകടമായത്? നമ്മൾ ഓർക്കേണ്ടത്, ഭക്തി എന്ന് പറയുമ്പോൾ ഏത് നേരത്തും കണ്ണടച്ചിരിക്കുക. ചില ആൾക്കാരെ കണ്ണടച്ചിരിക്കുക, TV കാണുകയല്ലോ നല്ല കാര്യം. ചെല്ലു പറയും, എന്റെ ബ്രദറെ വീട്ടിൽ TV വെക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, സീരിയൽ വെക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, സിനിമ വെക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, ആ ന്യൂസ് മാത്രമേ വെപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും, നല്ല കാര്യമാണ്, തലമുറകളെ നഷ്ടപ്പെടുത്താതിരിക്കും. എന്നാൽ ഞാനൊരു വസ്തുത പറയാം, ഈ TV കാണാതിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും എപ്പോഴും പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതും ഭക്തിയുടെ ലക്ഷണമായി നിങ്ങൾ കാണുന്നെങ്കിൽ അതിൽ ഭക്തി ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഭക്തി ഇല്ലാതിരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും.
എന്നാൽ ഈ ഭക്തി വെളിപ്പെടുത്തണം, ഭക്തി പ്രകടിപ്പിക്കണം. ഞാൻ യഹോവ ഭക്തയാണെന്നുള്ളത് ജീവിതത്തിന്റെ വിവിധമായ പ്രവർത്തനങ്ങളിലൂടെ അത് വെളിപ്പെടുത്തണം. അത് ഇവൾ വെളിപ്പെടുത്തുന്നുണ്ട്. എവിടെയൊക്കെയാണ് നോക്കിയാട്ട്? ഒന്ന്, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അവൾ വെളിപ്പെടുത്തുന്നുണ്ട്. 11:31 വായിച്ചു പോകുന്നതേ ഉള്ളൂ. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവും ഇല്ല. അപ്പോൾ ഇവൾ യഹോവ ഭക്തിയുള്ള സ്ത്രീയാണെന്ന് വെളിപ്പെട്ടത് ഒന്ന് ഭർത്താവിനോടുള്ള അവളുടെ പ്രവർത്തനത്തിലാണ്. അതിൽ ഒന്നാമത് പറയുന്നത് അവന്റെ ലാഭത്തിന് ഒരു കുറവും വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിനൊരു നഷ്ടം വരുത്തുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചില സ്ത്രീകള് ഭർത്താവിന് ഒത്തിരി നഷ്ടം വരുത്തുന്നവളാണ്. കണ്ണി കാണുന്നതെല്ലാം വാങ്ങണം. ഇപ്പൊ ഈ വല്ല ക്രിസ്തുമസോ ഓണമോ ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ ഓഫർ 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 ഉണ്ടെന്നും പറഞ്ഞോണ്ട് വിളിച്ചോണ്ടങ്ങ് പോയേക്കുക. ഇനി ഒടി പിന്നെ കൈ കാശ് കാണുകയില്ല. വല്ലവരുടെ നിന്ന് കടം വാങ്ങിച്ചാണ് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇതൊരു വലിയ മത്സരമായിട്ട് മാറിയിരിക്കുക. കാര്യം അയൽവക്കത്തെ സ്ത്രീ ഭർത്താവിനെ കൊണ്ട് എന്തു വാങ്ങിപ്പിച്ചോ അത് തന്നെയോ അതിനേക്കാൾ മെച്ചമായതോ ഇവിടെ വാങ്ങണമെന്നുള്ള ഭയങ്കര മത്സരമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭർത്താവിന് ലാഭം ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഭർത്താവിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം വേറെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു സാരി വാങ്ങിച്ചതാ എന്നൊന്നും എൻ്റെ ഭാര്യ അങ്ങനെ പറയാറില്ല. ഞാന് എപ്പോഴെങ്കിലും ഒരു സാരി വാങ്ങിച്ചു കൊടുക്കും, അത് അവളെ കൊടുക്കും, ഇത് മോശമാണ്, ചീത്തയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും എന്നോട് പറയാറില്ല. ഞാൻ ഓർത്ത് എത്ര നല്ല ഭാര്യ, അങ്ങനെ ഒരു ഭാര്യ ആ സഹോദരന് കിട്ടിയല്ലോ. കാര്യം ഇവളെ കുറിച്ച് വായിക്കുന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അവളുടെ ഭർത്താവിന്റെ ലാഭത്തിന് ഒരു കുറവും വരുത്തുന്നവളല്ല, അവളുടെ ഭർത്താവിന് നഷ്ടം വരുത്തുന്നവളല്ല. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ വരവറിഞ്ഞു വേണം എന്ത് ചെയ്യേണ്ടത്? ചെലവഴിക്കേണ്ടത്. വരവറിഞ്ഞ് ചെലവഴിക്കാതെ മത്സരബുദ്ധിയോടുകൂടെ പോകുന്ന ഏതൊരു സ്ത്രീ വസിക്കുന്ന വീടാണെങ്കിലും അത് നഷ്ടത്തിലായിരിക്കും, കടത്തിലായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് നാം ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത് ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അവളുടെ ഉത്തരവാദിത്വം 23:23 23:23 നിങ്ങൾ നോക്കിയേ, ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതുക്കല് പ്രസിദ്ധനാകുന്നു. നോക്കുക, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അവളുടെ ഭക്തി വെളിപ്പെടുന്ന രംഗമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഇവൾ നിമിത്തമായിട്ട് പട്ടണവാതുക്കൽ ഭർത്താവ് എന്ത് ചെയ്യുന്നു? പ്രസിദ്ധനാകുന്നു, പ്രസിദ്ധനാകുന്നു. ചില ഭാര്യമാർ നിമിത്തമായി ഭർത്താക്കന്മാർ പട്ടണവാതുക്കൽ കുപ്രസിദ്ധനാകുകയാണ്, കുപ്രസിദ്ധനാകുക. എന്നാൽ ഇവിടെ ഇവളുടെ ഭർത്താവ് പ്രസിദ്ധനാകുക. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിന്റെ തലയെ നിങ്ങൾ ഇവരെ നിർത്തണം. ചില ഭാര്യമാര് നിമിത്തമായി ഭർത്താക്കന്മാർക്ക് തലകുനിച്ച നടക്കേണ്ടി വരുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അയൽവാസികളുമായി വഴക്കുണ്ടാക്കും, ഉള്ളതായി പറയണം, അയൽവാസികളുമായി വഴക്കുണ്ടാക്കും. അയൽവാസികളുമായി മിണ്ടാത്ത സഹോദരിമാരോട് ഇരുന്നുണ്ടോ? എന്നിട്ട് രാത്രിക്ക് ഒരു പാട്ടുണ്ട് ഇവര് കേക്ക്, ഈ അയൽവാസി കേക്ക്, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. അവര് കേൾപ്പിക്കുക, എന്നെ എതിർത്താൽ ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അയൽവാസികളുമായി വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് ഒരിടത്തു പോലും പ്രശംസിക്കപ്പെടുകയില്ല. അവനെ കാണുമ്പോൾ എന്നെ പറയുന്നറിയാമോ? അതാരാണെന്നറിയാമോ? ഏ, അവിടെ ഭർത്താവാണ് പോണ, അവിടെ എന്നെ പറയത്തുള്ളൂ. കാരണം ഇവളുടെ സ്വഭാവ രീതി ശരിയല്ല. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ദാ ഇവിടെ നോക്കുമ്പോൾ യഹോവ ഭക്തി വെളിപ്പെടുന്ന രംഗം, ഈ സ്ത്രീ നിമിത്തമായി അവളുടെ ഭർത്താവ് പട്ടണത്തിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ തല നിവരെ നിൽക്കുന്നു. അയ്യോ, ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, അതും പറഞ്ഞ് നിർത്താൻ പോകട്ടോ. ഈ ചില വീട്ടിലെ ഭാര്യമാരുടെ തലയാണ് ഇവരെ നിൽക്കുന്നത്. ഭർത്താവ് എന്നുള്ള ഒരു പേരുണ്ടെന്നേ ഉള്ളു കേട്ടോ, ഭർത്താവ് എന്നൊരു പേരൊന്ന് അവിടെ ഒരുത്തന ഉണ്ടെന്നേ ഉള്ളൂ. എല്ലായിടത്തും വെളിപ്പെടുന്നത് കുളിക്കാരുടെ. പണ്ടൊരാൾ പറഞ്ഞു, അവിടുത്തെ വീട്ടിലെ മാപ്പിള അവരാ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര മോശമാണെന്നറിയാമോ? അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ തല പട്ടണവാതുക്കൽ നിവർന്ന് നിൽക്കുകയല്ല. അവനെപ്പോഴും തനയാണെന്നുള്ള ബോധ്യത്തിൽ വേണം ഭാര്യ കുടുംബത്തിലും ദേശത്തിലും വർത്തിക്കേണ്ടത്. അങ്ങനെ വർത്തിച്ചു കഴിയുമ്പോഴാണ് സ്വന്തം ഭർത്താവ് അവന്റെ തല ഉയർന്നു നിൽക്കുന്നത്. അതല്ലേ വേണ്ടത്? ഭർത്താവിന്റെ തല പട്ടണവാ
പാതുക്കൽ ഉയർന്നു നിൽക്കാനും അവൻ പ്രസിദ്ധനായി തീരാനും അല്ലേ ഒരു ഭാര്യയെ ആഗ്രഹിക്കേണ്ടത്? യഹോവ ഭക്തി വെളിപ്പെടുന്ന രംഗം അതാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. തന്നെയുമല്ല, അവൾ രണ്ടാമത് വീട്ടിലുള്ളവരോടുള്ള അവളുടെ ബന്ധം 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ച് നോക്കുന്നു. നോക്കണേ, ഇവിടെ ഭർത്താവ് മിക്കവാറും വീട്ടിൽ കാണുകയല്ല, അങ്ങേര് യാത്രയിലോ ജോലിയിലോ ഒക്കെ ആയിരിക്കും. വീട്ടിലുള്ളത് ഭാര്യമാരാ. ഭാര്യമാർക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്, വീട്ടിലുള്ളവരുടെ പ്രവൃത്തി എന്ത് ചെയ്യണം? സൂക്ഷിച്ച് നോക്കണം. അപ്പോഴാണ് മക്കൾ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മക്കൾ ഈ മൊബൈലും എടുത്തുകൊണ്ട് മുറിക്കകത്ത് കയറി കഥകടച്ച് കുറ്റിയിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. എടാ, ഈ മൊബൈലും എടുത്തുകൊണ്ട് ഇവൾ ഈ അകത്ത് കയറി, അല്ലെങ്കിൽ ഇവന് ഈ അകത്ത് കയറി കുറ്റിയിട്ടിരിക്കുന്നത് എന്തിനാ? അപ്പൊ കേൾക്കാൻ കൊള്ളാത്ത കാര്യം ആരോടോ പറയാനാ? തുറക്കടാ കഥകെന്ന് പറയണം. തുറക്ക, സൂക്ഷിച്ചെങ്കിലേ അത് പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന് മക്കളും മൊബൈൽ ചോദിച്ചാൽ ഒന്നോ രണ്ടോ ഒക്കെയാ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ കിട്ടുമല്ലോ, വെളുത്തിരിക്കുന്നത്, ചുമന്നിരിക്കുന്നത്, മഞ്ഞിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ബോംബെയില് ഇതിനകത്തൂടെ കാണുമല്ലോ ദൈവമേ, കഴിഞ്ഞ ദിവസം ബോംബെയില് ഒരു കൺവെൻഷന് ചെന്നപ്പോൾ ഒരു ചെറുക്കന്റെ കയ്യിൽ 3 മൊബൈല്, ഒന്നൊന്നുമല്ല 3 മൊബൈല്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ചെറുക്ക ഈ 3 മൊബൈല്? ഈ കണ്ട രാജ്യം മുഴുവൻ പോകുന്ന എനിക്ക് 1 മൊബൈല്. അത് തന്നെ കണ്ടാ വലിയ രസമാ. കഴിഞ്ഞിടെ ആരാണ്ട് എന്നോട് ചോദിച്ചു, എന്റെ അച്ഛാ ഇതും കൊണ്ട് നടക്കാതെ മോശമല്ലേ? ഞാൻ പറഞ്ഞിട മക്കളെ, രണ്ടേ രണ്ട് ഉപയോഗമേ ഇതുകൊണ്ടുള്ളൂ. ഇങ്ങോട്ട് വരുന്നത് കേൾക്കണം, അങ്ങോട്ടുള്ളത് പറയണം. അതിപ്പം 10,000 വിലയുള്ളതാണെങ്കിലും 500 വിലയാണെങ്കിലും എല്ലാ ഉപയോഗം ഒന്നാ. പിന്നെ എനിക്ക് ആരുടെയും ഫോട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? എസ് എം എസ് അയക്കണ്ട. അപ്പൊ പിന്നെ എനിക്കിത് ധാരാളം മതി. ഞാൻ നോക്കുമ്പോ ഈ ചെറുക്കന്റെ കയ്യിൽ 3 ഫോണുണ്ട്. ഞാൻ വാസ്തവത്തിൽ പറയട്ടെ, അത് വാങ്ങിച്ചു കൊടുത്ത അപ്പനെ വേണം പറയാൻ. പിള്ളേരൊരു പ്രായമാകുന്നത് വരെ മൊബൈൽ ഫോൺ കൊടുക്കരുത്. ആ മൊബൈൽ ഫോണ് എന്ത് ചെയ്യുന്നുവെന്ന് ദിവ്യ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ വായിച്ചല്ലോ, 31 വായിക്കുന്നതാണല്ലോ മിക്കവാറും. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു. മക്കളെ പഠിക്കാൻ ദൂരസ്ഥലത്ത് വിടുമ്പോൾ നമ്മുടെ കൂട്ടായ്മ അവിടെ ഉണ്ടോ? നമ്മുടെ കൂടി വരവ് അതിനടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരുമായിട്ട് മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഭാര്യമാര് ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിച്ച് അവിടേക്ക് പറഞ്ഞയച്ച് അവിടെയുള്ള മൂപ്പന്മാരുമായി സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് നാം പരിശോധിച്ചു നോക്കണം. എന്തെങ്കിലുമൊക്കെ വായിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. തന്നെയല്ല, കുഞ്ഞുങ്ങൾ റിമോട്ട് കയ്യിലെടുക്കുമ്പോൾ ഏത് ചാനലാണ് അവര് കാണുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇത് വീട്ടുകാരുടെ പെരുമാറ്റം പലപ്പോഴും സൂക്ഷിച്ചു നോക്കുന്നില്ല. വീട്ടുകാരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കണം, എങ്കിൽ മാത്രമേ തലമുറകള് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവഭക്തി വെളിപ്പെടുത്തേണ്ട രംഗം വീടിനകത്തായിരിക്കണം. ആദ്യം 1, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ; 2, മക്കളോടുള്ള ബന്ധത്തിൽ. 28-ാം വാക്യത്തിലേക്ക് നിങ്ങൾ നോക്ക്. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും, അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കും. അപ്പൊ നോക്കുക, ഇങ്ങനെ യഹോവ ഭക്തിയോടുകൂടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ, ഒരു സ്ത്രീ, അവർ രണ്ടു കൂട്ടരാൽ പ്രശംസിക്കപ്പെടും. 1, ഭർത്താവിനെ പ്രശംസിക്കപ്പെടും. 2, മക്കളാൽ പ്രശംസിക്കപ്പെടും. ഞാൻ ഒരുപാട് ചരമ ശുശ്രൂഷയ്ക്ക് വചന ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരാളാണ്. എനിക്കറിയാം, ചില അമ്മച്ചിമാരുടെ ആ മരണ ഭൗതിക ശരീരം കിടക്കുമ്പോൾ ചില അമ്മമാരുടെ ഭൗതിക ശരീരത്തിന് മുൻപിൽ ആൺമക്കൾ എഴുന്നേറ്റ് പറയുന്നത് കേട്ടാൽ കണ്ണു നിറഞ്ഞൊഴുകും. ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരമ്മ ഭൂമിയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടിട്ടുണ്ട്. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. മക്കൾക്ക് വേണ്ടി കരയുവാൻ, അവരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കുവാൻ, കുടുംബത്തിലുള്ളവരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കുവാൻ, കുടുംബം വിശുദ്ധമാണോ വിശുദ്ധമായിട്ടാണോ പോകുന്നത്, ഇതെല്ലാമുള്ള ഉത്തരവാദിത്വം ഒരു ഭാര്യയ്ക്കുണ്ട് എന്നുള്ളത് വിശേഷാൽ ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി 3-ാമത്, അവളുടെ ഭക്തി വെളിപ്പെട്ടത് വേലക്കാരികളോടുള്ള ബന്ധത്തിലാണ്. 15-ാം വാക്യം, അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും
കൊടുക്കുന്നു. ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ആ വീട്ടിൽ തന്നെ വേല ഭർത്താവ് മാത്രമല്ല, മക്കളും മാത്രമല്ല, അവിടെ വേലക്കാര് തീളുമുണ്ട്. ഈ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കണം. ആഹാരം കൊടുക്കാൻ എഴുതിയിരിക്കുന്ന എന്താ, ഇവൻ നന്നാ രാവിലെ എഴുന്നേൽക്കും. നന്നാ രാവിലെ, നന്നാ രാവിലെ എഴുന്നേൽക്കും. നമ്മുടെയൊക്കെ നന്നാ രാവിലെ എപ്പോഴാ? നന്നാ രാവിലെ 7:30, 8:30. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ പാട്ടും പാടും. എന്താ പാടുന്ന? അതിരാവിലെ തിരുസൻ ഉച്ചയായി, വെയിൽ ഉറച്ചു, നന്നാ രാവിലെ എഴുന്നേൽക്കുക. ഇന്ന് നന്നാ രാവിലെ എഴുന്നേൽക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ ഭർത്താവ് ചിലപ്പോൾ ഉറക്കക്കാരനായിരിക്കാം, ഭർത്താവിനെ കൂടെ വിളിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്ന എത്ര ഭാര്യമാരുണ്ട്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായ ടൈമിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അന്ന് ടൈമീസ് ഇല്ല, ക്ലോക്ക് ഇല്ല, അന്ന് മൊബൈൽ ഇല്ല, വാച്ച് വളരെ കുറവാ. എനിക്കറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ 6 എണ്ണത്തിനും കൂടി ഒറ്റ വാച്ചേ ഉള്ളായിരുന്നു. ഒറ്റ വാച്ച്, ആരാണ് ടൗണിൽ പോകുന്നു അവൻ ആ വാച്ച് കിട്ടിക്കൊണ്ടുപോകും. അവൻ പോയച്ചു വരുമ്പോൾ അടുത്തയാൾ ടൗണിൽ പോവുകയാണെങ്കിൽ ഇതഴിച്ച് അവൻ്റെയും കൊടുക്കണം, അവൻ കിട്ടിക്കൊണ്ടു പോകണം. അങ്ങനെ വാച്ച് സുലഭമല്ലാതിരുന്ന, ക്ലോക്ക് സുലഭമല്ലാതിരുന്ന, ടൈംപീസ് സുലഭമല്ലാതിരുന്ന, മൊബൈലേ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ അയൽവാസികളൊക്കെ സമയം അറിഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ കുടുംബങ്ങളിലെ പാട്ടും പ്രാർത്ഥനയും കേട്ടാണ്. വെളുപ്പിനെ 5 മണിക്കോ 5:30 എഴുന്നേക്കും, ദൈവത്തെ സ്തുതിക്കും. നാട്ടുകാർ അയൽവാസികൾ ഇങ്ങനെ പറയും, എടാ 5:30 അപ്പുറത്തെ പാട്ട് കേൾക്കുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടാണ് അവർ സമയമറിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നോ സമയമറിയിക്കാൻ എന്താ നിവൃത്തി? എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, നന്നാ രാവിലെ എഴുന്നേൽക്കുക. നന്നാ രാവിലെ എഴുന്നേറ്റ് ആഹാരം കൊടുക്കുന്നു വേലക്കാരുത്തികൾക്കും, അവരുടെ ഓഹരി കൊടുക്കുന്നു. വേലക്കാരുത്തികളോട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ചില വീട്ടിൽ വേലക്കാരുത്തികൾ നിൽക്കുകയല്ല, നിൽക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന പലരും പറയും, നേരെ ബ്രദറെ ഒന്നുകൂടെ പറ, ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും നിൽക്കുകയല്ല. പലതും അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാ, പെരുമാറ്റം കൊണ്ടാ. പറഞ്ഞത് മനസ്സിലായോ? വേലക്കാരുത്തിയോടുള്ള പെരുമാറ്റം കൊണ്ടാ നിൽക്കാത്തത്. എന്നാൽ ചിലടത്ത് വേലക്കാരുത്തികൾ നിൽക്കും. എനിക്കറിയാവുന്ന പല വീടുകൾ അറിയാം, വളരെ ചെറുപ്രായത്തിൽ വന്ന പെൺകുട്ടി അവളെ വിവാഹം കഴിച്ചയക്കുന്നത് വരെ അവിടെ നിൽക്കുന്നതായിട്ടുള്ള സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ ചെറുപ്രായത്തിൽ വന്നു, അവളെ രക്ഷയിലേക്ക് നടത്തി, അവളെ സ്നാനജലത്തിലേക്ക് നടത്തി, അവൾ കൂട്ടായ്മയിലേക്ക് വന്നു, അവൾക്ക് വേണ്ടി ഒരു ആൺകുട്ടിയെ ഇവരന്വേഷിച്ചു, അതിനാവശ്യമായ ഒരു പോർഷൻ കൊടുത്ത് അവളെ വിവാഹം കഴിച്ചൊരു വിശ്വാസ വീട്ടിലേക്ക് അയക്കുന്നത് വരെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി, യഹോവ ഭക്തിയോടുകൂടെ, ദൈവസ്നേഹത്തോടുകൂടെ ഇടപെടുന്ന വീട്ടമ്മമാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്തി വെളിപ്പെടേണ്ട മേഖലകൾ അവിടെയൊക്കെയാണ്. അല്ലാതെ കുറെ നേരം കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയും വായനയും ഭക്തിയും ഒക്കെ വെളിപ്പെട്ടു വരണം. വെളിപ്പെടേണ്ടത് വീട്ടിലായിരിക്കണം. ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെട്ടു വരണം. അങ്ങനെ വരുമ്പോഴാണ് യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീയായി വീടിനകത്ത് കഴിഞ്ഞുകൂടുന്നത്. ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഇവിടെ വന്നത് നഷ്ടമായില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മളെ ആക്കിയിരിക്കുന്ന വീട്ടിൽ നമ്മൾ ഒന്ന് തക്ക തുണയായിട്ടിരിക്കുക. ഏതെല്ലാം മേഖലകളിൽ? ആത്മീയ, മാനസിക, ശാരീരിക മേഖലകളിൽ. 2, ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്നവരായിരിക്കുക. 3, യഹോവ ഭക്തിയുള്ളവരായിരിക്കുക. ഈ 3 കാര്യങ്ങളിൽ എവിടെയാണ് വീഴ്ച വന്നത് എന്ന് നമുക്ക് തന്നെ അറിയാം. ആ വീഴ്ച പരിഹരിക്കുവാൻ, ദൈവത്തോട് അത് ഏറ്റുപറയാൻ, കുറവുകൾ ക്ഷമിക്കണമേ എന്ന് പറയാൻ, അത് പരിഹരിച്ച് വിജയത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങളോട് 2 വാചകം പറയാൻ പോവുകയാണ്. നാം ഉൽപ്പത്തി പുസ്തകം 2 വായിക്കുമ്പോൾ ദൈവത്തിന്റെ 2 പ്രസ്താവനയുണ്ട്. 1, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞത് ദൈവമാണ്. 2, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം കർത്താവ് വരാൻ താമസിച്ച വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തക്ക തുണയെ ഉണ്ടാക്കി തരുന്നത് വരെ നിങ്ങൾ ആ സമയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ക്ഷമയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. പിന്നെ 2 മറ്റൊരു കാര്യം, അങ്ങനെ ദൈവം ആദമിനൊരു ഗാഢനിദ്ര കൊടുത്തു. വാരിയലിൽ ഒന്നെടുത്തു, മാംസം പിടിപ്പിച്ചു.
എന്നിട്ട് സ്ത്രീയാക്കി. നാം വായിക്കുന്നത് എന്താ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കണം 22 മുതലുള്ള വാക്യങ്ങളിൽ, 2:22 മുതൽ. അവിടെ കാണുന്നത് എന്താ, താൻ ഉണ്ടാക്കിയ സ്ത്രീയെ ദൈവം എങ്ങോട്ട് കൊണ്ടുപോയി, പുരുഷന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൈവമായിരിക്കണം സ്ത്രീയെ എങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, പുരുഷന്റെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സ്ത്രീ നടന്ന് തനിയെ പുരുഷന്റെ അടുക്കലേക്ക് ചെല്ലുകയല്ല. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുമ്പോൾ, മംഗലാപുരത്ത് പഠിക്കാൻ പോകുമ്പോൾ, അവിടെ പഠിക്കാൻ പോകുമ്പോൾ, ഇവിടെ പഠിക്കാൻ പോകുമ്പോൾ, സ്ത്രീയെ തനിയെ നടന്ന് പുരുഷന്റെ അടുക്കലേക്ക് ചെല്ലുക അല്ല വേണ്ടത്. എന്താ അവിടെ വായിക്കുന്നത്, ചെല്ലേണ്ടത് ദൈവമാണ് കൊണ്ടുവരേണ്ടത്, ദൈവം കൊണ്ടുവരണം. കർത്താവെ അങ്ങനെ കൊണ്ടുവരുന്നത് വരെ ദൈവസന്നിധിയിൽ വളരെ മാനസിക ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ, പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ദൈവ സമയത്ത് നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു കുടുംബജീവനം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാന് ഒരു കാര്യം കൂടെ അനുഭവത്തിൽ എന്ന് പറയട്ടെ. ഞാന് ചാത്തന്നൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. എന്നെ അന്ന് പല അധ്യാപകന്മാരും പഠിപ്പിച്ചു, എല്ലാം ബ്രദർമാരായ സഹോദരന്മാരാ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചതിൽ അപ്പോസ്തോല പ്രവൃത്തികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എലന്തൂർ ഇപ്പോൾ ഉള്ള നമ്മുടെ ദൈവദാസൻ കെ എ ജോർജ് എന്ന് വിളിക്കുന്ന ജോർജ് സാറായിരുന്നു. ജോർജ് സാറിന്റെ പെങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചു, 3 വർഷം അപ്പോസ്തോല പ്രവൃത്തികൾ പഠിപ്പിച്ചത്. 2ാം വർഷം പഠിപ്പിക്കുമ്പോൾ, അതെ 1ാം വർഷമാണോ 2ാം വർഷമാണോ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചു. അന്ന് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ 30 പേരുണ്ട്. ഞങ്ങളോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ദൈവവേല ചെയ്യാൻ പോവുകയാണല്ലോ, ദൈവവേല ചെയ്യാൻ പോകുന്ന നിങ്ങൾ എത്ര പേര് കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ വാസ്തവത്തിൽ അവിടെ ഇരുന്ന് ചിരിച്ചു. അപ്പൊ എനിക്ക്, ഞാൻ വേറൊരു പയ്യനാ, അപ്പൊ സാറ് ഞാൻ ചിരിക്കുന്നത് കണ്ടു, എന്നോട് ചോദിച്ചു, ചാണ്ടപ്പിള്ളി എന്താ ചിരിക്കുന്നത്, ഞാനൊന്നും വേണ്ടിയില്ലാതെ. അദ്ദേഹം പറഞ്ഞു, ചാണ്ടപ്പിള്ളി ഇത് തമാശ ആയിട്ട് എടുക്കേണ്ടതല്ല, ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാള് ദൈവം മുമ്പാകെ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടി കുടുംബജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് അസ്ത്രം കണക്ക് എന്റെ ഹൃദയത്തിൽ വന്നു കൊണ്ടു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം 7 വർഷത്തോളം ഞാൻ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, ദൈവവേലയ്ക്ക് ഞാൻ നിരുത്സാഹപ്പെട്ടാലും ഞാൻ തളർന്നു പോയാലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എനിക്ക് പിൻബലം നൽകുന്ന ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ എനിക്ക് തക്കതുണയായി തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനായി ഇത് ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഇനി വിവാഹിതരാകാൻ പോകുന്ന, അതിനുവേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന യുവതികളോട് പറയുക, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ എന്റെ നാഴിക മുഴുവൻ നിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്, എന്റെ സമയം, അതുകൊണ്ട് ഞാൻ എപ്പോൾ കുടുംബജീവിതം നയിക്കണമോ അത് അങ്ങേക്കറിയാം, അതുവരെ ദൈവസന്നിധിയിൽ വിശ്വസ്തമായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണം എന്ന് മാത്രമല്ല, അവിടുന്ന് ആഗ്രഹിക്കുന്നതിനെ മാത്രം വിവാഹം കഴിക്കാനും അങ്ങനെ ഒരു കുടുംബജീവിതം നയിപ്പാനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം തന്ന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ ആലോചനകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്കും പ്രവേശിക്കാനുള്ളവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ വചനമാണ് കേട്ടത്, വചനത്തിൽ നിന്നുള്ള കാര്യമാണ് കേട്ടത്. ഈ 3 കാര്യം സഹോദരിമാര് മനസ്സിലിരിക്കട്ടെ. 1 തക്കതുണ, 2 ഫലപ്രദമായ മുന്തിരിവള്ളി, 3 യഹോവ ഭക്തിയുള്ള സ്ത്രീയെ. ഈ 3 മേഖലകളിലും ഇതുവരെ ശരിക്കും വെളിപ്പെടുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവിന്റെ മുൻപാകെ ഒരു സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് പോകാൻ, നിങ്ങൾ നിമിത്തം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Presented by BrethrenNews.com.